തിരിക്കും മറ്റു നേരെ നേരെ ചുമ്മാ തിരിക്കരുത്. ശരി കേട്ടോ, ടെൻഷനായ പിന്നെന്താ, അവിടുന്ന് ലെഫ്റ്റ് ആണ്. ഇപ്പൊ ഇത് ഏത് ഗിയറിലാണ് കിടക്കണം എത്തി നോക്കല്ലേ, ബസ്സിലാണ്, ചുമ്മാ തിരിക്കല്ലേ. ശരി പതുക്കെ പതുക്കെ ബ്രേക്കിലും കാലോചിച്ച് ക്ലച്ചിലും കാലോചിച്ച് പതുക്കെ തിരികെ തിരിയടാ. ആലോചിക്കില്ല, എന്തോ ആലോചിക്കുന്നു. നീ തിരിച്ചിട്ടില്ല, ലെഫ്റ്റ് സൈഡിലോട്ട് വരണം. മതി കണ്ട മതി, അതേപോലെ നേരാക്കിക്കവന് നേരാക്കണ മക്കള മതി. ഇനി കുറച്ച് സ്പീഡ് കൊടുത്തേ മക്കള്, ചെറുതായിട്ട് സ്പീഡ് കൊടുത്ത് കൊണ്ട് വണ്ടി മൂവ് ചെയ്യട്ടെ. കൊണ്ട് ആക്സിലേറ്റർ നിന്ന് കാല് മാറ്റിക്കാം, ക്ലച്ച് ചവിട്ട് ചവിട്ട്, കൈ ഫ്രീ ആക്കി, ബലം പിടിക്കരുത്, നല്ല ബലം പിടിച്ചാൽ വരുന്നത്, ബലം പിടിക്കാതെ നൂഷ് ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് ക്ലച്ച് ഇത് പതുക്കെ കാല് കൊടുത്ത്. ആ ഫോൺ ഒരു സൈക്കിളല്ലേ, മൂന്നുകൂടി ഒരു ജംഗ്ഷനിലോട്ടാ പോണത്. അപ്പൊ എവിടെ കാല് വരണം, ആദ്യം ബ്രേക്കിലെ കാല്, ബ്രേക്കിൽ കാല് വന്ന് വന്ന ക്ലച്ച് ഫുള്ളായിട്ട് ഔട്ട് ചെയ്യാൻ പോലെ ഫുള്ളായിട്ട് ഔട്ട് ചെയ്യാം. പതുക്കെ ബ്രേക്ക് ഇട്ട് നിർത്തി ചവിട്ടി നിർത്തി ചവിട്ടി നിർത്തി. ഇപ്പൊ നമ്മളിപ്പോ ഒരു ദിവസമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്, അതിന്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് കുറവാണ്. നമ്മൾ ശരിക്കും ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം, നമ്മൾ എങ്ങോട്ടാ തിരിയുന്നുള്ളത്. അപ്പൊ ഞാനിത് പറയാഞ്ഞുകൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പറ്റാഞ്ഞത്. നീ രണ്ടാമത്തെ ക്ലാസ്സേ ആയിട്ടുള്ളൂ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ, ഒരിക്കലും നിർത്തിയിട്ട് ഇൻഡിക്കേറ്റർ ഇടാനായിട്ട് നോക്കരുത്. നമുക്ക് ഏത് ദിശയിലോട്ടോ പോകണം, ഒരു 100 മീറ്റർ 200 മീറ്റർ മുന്നേ ഇൻഡിക്കേറ്റർ ഇട്ടോണം. പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനി ഏത് ഗിയർ തരണം, വണ്ടിയുടെ വീലിൽ ഉരുളിച്ച് നിന്നിരിക്കുവാണ്. ഫസ്റ്റ് ഗിയർ ഇട്, ബ്രേക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലെടുത്ത്. നമ്മുടെ സൈഡ് ഏതാണ്, റൈറ്റ് സൈഡ്? ഏത് സൈഡാണ് നമുക്ക് പോകണ്ട, ആക്സിലേറ്റർ ചവിട്ടില്ല, വെറുതെ കിടക്കുന്ന വണ്ടിയിൽ ആക്സിലേറ്റർ ചവിട്ടരുത്. റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്, ലെഫ്റ്റ് സൈഡ് ചേർന്നില്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ മുന്നോട്ട് കയറണം, സെന്ററിൽ വരണം റോഡിന്റെ. ക്ലച്ച് ഇത് പതുക്കെ കാലെടുത്ത് വണ്ടി പതുക്കെ ചലിച്ച് ചലിച്ചു തുടങ്ങുന്നു. പതുക്കെ വിട്ടുവിട്ടു വിട്ടുവിട്ടു വണ്ടി ഉരുളും, വേണ്ട ഉരുള് താണ്ട. ആ ഉരുളിച്ചയിൽ എന്ത് ചെയ്യണം, പതുക്കെ വലത്തോട്ട് തിരിച്ചിരിച്ചോട് തിരിക്ക്. ആ മതി. ഇനി വണ്ടിയുടെ ഫ്രണ്ട് ലെവലിൽ വരുമ്പോ എന്ത് ചെയ്യണം, നേരെയാക്കി 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 കൊടുക്കുക. ഇപ്പൊ റോഡ് ഫ്രീ ആയിട്ട് കിടക്കുക, നമ്മളിപ്പോ ബസ് ഗിയറിലും കിടക്കുവാണ്. എന്ത് ചെയ്യണം അപ്പൊ, കച്ചി പൂർണ്ണമായിട്ടും കാല് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ കൊടുത്ത കൊടുക്ക് വണ്ടി മൂവ് ചെയ്യട്ടെ മൂവ് ചെയ്യട്ടെ. ഇനി ആക്സിലേറ്റർ പൂർണ്ണമായിട്ടും കാല് മാറ്റി എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടി ചവിട്ട് സെക്കൻഡ് ബലം പിടിക്കരുത്, ന്യൂട്രൽ സെക്കൻഡ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് കൊടുക്കാനും ചെറുതായിട്ട് സ്പീഡ് കൊടുക്കുക. ചെറുതായിട്ട് ഒരുപാട് പ്രസ് ചെയ്ത് ചെറുതായിട്ട് സ്പീഡ് കൊടുക്കാമല്ലോ കേട്ടോ. പോട്ടെ പതുക്കെ പതുക്കെ റൈറ്റിലോട്ട് വലിച്ചോണ്ട് പോരുത് സ്റ്റിയറിംഗ് കേട്ടോ, പതുക്കെ പോയാൽ മതി. ഇനി ഒരു നാലും കൂടി ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഫോൺ അടിക്കുക, അതിനുശേഷം ബ്രേക്കിൽ കാലു വെക്കുക, ബ്രേക്കിൽ കാലു വെച്ച് രണ്ട് സൈഡ് ഒന്ന് കണ്ണ് ഓടിക്കുക. ഇല്ല വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ ബ്രേക്കിൽ നിന്ന് കാലു മാറ്റി ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് നീങ്ങുക. ആക്സിലേറ്റർ കൊടുക്കുമ്പോ ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ, ഒരുപാട് സ്പീഡ് കൊടുക്കുക, കാരണം നിന്റെ കയ്യിൽ സ്റ്റിയറിംഗ് നിക്കത്തില്ല. പോട്ടെ ഒരേപോലെ സ്പീഡ് കൊടുത്ത മനെ പോട്ടെ. ആക്സിലേറ്റർ പൂർണ്ണമായിട്ടും കാലു മാറ്റിക്ക്, ക്ലച്ച് ഔട്ട്, കൈ ഫ്രീ ആക്കി, ബലം പിടിക്കരുത്, ന്യൂട്രൽ തേർഡ്, ക്ലച്ച് ചെയ്ത് കാലു വിട്ടവന പതുക്കെ പോട്ടെ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം നേരെ പോട്ടെ കേട്ടാ. ബ്രേക്കിൽ കാലു ആ മക്കള് വന്നാ, ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്ത് വന്ന് സ്ലോ ചെയ്ത് എന്നിട്ട് ക്ലച്ച് ഫുള്ളായിട്ട് ഓടിക്കുക. ഒന്ന് ടെൻഷൻ വന്ന് നിർത്തിയിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ പതുക്കെ ഉരുണ്ട് തിരിഞ്ഞാ മതി. ഫസ്റ്റ് ഗിയർ ഇട്ട പോലെ ന്യൂട്രൽ ഫസ്റ്റ് ഗിയർ. ഇനി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ തിരിയുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡ് നിറന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാക്കണം. എന്താണ് നോക്കണമെന്ന് പറയാൻ കാര്യം, ടൂ വീലറുകാരെ ആരെങ്കിലും അല്ലെങ്കിൽ സൈക്കിളുകാരെ ആരെങ്കിലും കയറി വരുന്നുണ്ടോന്ന് നോക്കുക. പതുക്കെ ബ്രേക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലം റിലീസ് ചെയ്ത് തരി, ക്ലച്ച് ചെയ്ത് പതുക്കെ കാലം ഇട്ടുകൊടുത്താണ്, പതുക്കെ ഇട്ട് ക്ലച്ച് ചെയ്താൽ പതുക്കെ പതുക്കെ അവിടെ ലെഫ്റ്റിലോട്ട് തിരിച്ചിരിച്ചോളൂ. തിരിക്ക്, തിരിച്ചിട്ടില്ല, നീ ഇപ്പോഴും നോക്കുന്ന കാലിലോട്ടാണ്, ശരിയല്ല. തിരി 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 തിരിക്ക്, ഇവിടെ വരണം വണ്ടി. ഇന്നലെ ഞാൻ പറഞ്ഞു നിന്നോട് നേരെയാക്ക, വരാം നേരെയാക്കണ നേരെയാക്ക. ഇനി റോഡ് ഫ്രീ ആയിട്ട് കിടക്കുവാണ്, നമുക്ക് എന്ത് ചെയ്യണം, ഇനി ചെറുതായിട്ട്
ആക്സിലേറ്റർ കൊടുക്കുക, ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് കൊടുക്ക, വണ്ടി മൂവ് ചെയ്യട്ടെ. ആക്സിലേറ്റർ നിന്ന് പൂർണ്ണമായിട്ടും കാലം മാറ്റി ക്ലച്ച് വട്ടറ ചവിട്ട് സെക്കൻഡാക്ക് ന്യൂസ് ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് കൊടുക്കും. ഗിയർ ഡെലിവറി നിന്ന് കൈ എടുത്തേടാ പോട്ടെ, ഒരേപോലെ സ്ലോ കൊടുക്കും. ഒരുപാട് പ്രസ് ചെയ്ത് ഒരേപോലെ പോട്ടെ. നമുക്ക് ഇവിടെ നിന്ന് ഈ ചെറിയ റോഡിലോട്ടൊന്ന് കയറാം. റൈറ്റ് ഇൻഡിക്കേറ്റർ താഴോട്ട് ബ്രേക്കിൽ കാലുവ, സൈഡ് മറന്ന് നോക്കും വണ്ടി വരുന്നുണ്ടോ, വണ്ടി വരുന്നില്ല വരുന്നുണ്ടല്ലോ, ബ്രേക്കിൽ കാലു വെച്ച് ഇനി അത് ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി പോയിക്കോളും. ക്ലച്ചിലും കാലു വെച്ചോളൂ. അണ്ട് തിരിച്ച മക്കള് തിരിയണ തിരിക്കണ ആ മതി, നേരെയാക്ക് ബ്രേക്കിൽ നിന്ന് കാലട്ടെ, നേരെയാക്ക് നേരെയാക്ക്. നീ ഇപ്പോഴും വേറെന്താണ് ആലോചിച്ചോണ്ടിരിക്കണത്? ആണ് നിന്റെ ആലോചന അതാണ്, നീ അതല്ലേ സ്റ്റിയറിംഗ് നേരെയാക്കാ തകണ്ട. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് നേരെയാക്കാം. ഇപ്പൊ നമ്മള് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടില്ലേ, ഓൻ പറഞ്ഞില്ലേ വണ്ടി വരുന്നുണ്ടെന്ന്. നമ്മള് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സെന്റർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വഴി പോയിക്കോളും വണ്ടിയെല്ലാം. വലിയ വണ്ടി പോകാൻ പറ്റാത്ത വണ്ടി നമ്മുടെ പുറകെ കൊണ്ട് നിർത്തും. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടാണ് നോക്കണം, ഫ്രണ്ട് ഒഴിഞ്ഞു കൊണ്ടാ പിന്നെ നമ്മള് റൈറ്റ് തിരിഞ്ഞ് വന്നോണം. ഓനടിച്ചവന ബ്രേക്കിൽ കാലോ, മുന്നിലെ റോഡ് കാണുന്നില്ല, ഹോൺ അടിക്ക് പതുക്കെ തിരിച്ചോട്. തിരിച്ചവനെ തിരിയട മതി, ഹോൺ അടി നന്നായിട്ട് ഹോൺ അടി. ഇപ്പൊ ലെഫ്റ്റിലോട്ടാ തിരിച്ചു വെച്ചിരിക്കുന്നത്, തിരികെ റൈറ്റിലോട്ട് ആ തിരി മതി, നേരെയാക്കിക്കവനെ മതി, നേരെയാക്കണ മക്കള പതുക്കെ സ്പീഡ് കൊടുത്തവനെ. ഇനിയും നമ്മളിനിയും മൂന്നാമത്തെ ഗിയർ ഇടാനായിട്ട് പോവുക. അപ്പൊ എന്ത് ചെയ്യണം, ആക്സിലേറ്റർ നിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റി ക്ലച്ച് ഫുള്ളായിട്ട് അവിടെ ചവിട്ട് ചവിട്ട് ചവിട്ടിയിട്ടില്ലേ എപ്പോഴും നീ ആ ഇപ്പഴേ അവിടെ ന്യൂട്രൽ തേർഡ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലോട്ട് ഗിയർ ഡെലിവറിന്ന് കൈയിടും. ഞാൻ എടുത്തിട്ട് അരമണിക്കൂറായി, പിന്നെ അതിനകത്ത് കൈ വെക്കരുത്, നമ്മളെ ജോലി കഴിഞ്ഞാൽ അതിൽ കൈ വെക്കരുത് പതുക്കെ പതുക്കെ. ഇനിയെല്ലാം വരുമ്പോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്കിൽ കാലു വെച്ചാൽ, കാരണം നമുക്ക് കയറി പോകുവാന്ന് അറിയത്തില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ചവിട്ടാൻ പറ്റും, മനസ്സിലായോ? നല്ല കൊതുക്. ഇത് എത്രാമത്തെ ഗിയറിൽ കിടക്കണം? മൂന്നാമത്തെ ഗിയറിൽ കിടക്കണം. ഇച്ചിരി കൂടെ സ്പീഡ് കൊടുത്ത് നമുക്ക് ഫോർത്ത് ഗിയർ ഇടാം. ഇച്ചിരി കൂടെ സ്പീഡ് കൊടുക്കും. ആക്സിലേറ്റർ നിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റിയിരുന്നു, ക്ലച്ച് ചെയ്യോട്ട് ഫുള്ളായിട്ട് ചെയ്യോട്ട് ഫോർത്ത് ഗിയർ നേരെ താഴോട്ട് ന്യൂട്രൽ ഫോർത്ത് ക്ലച്ച് ചെയ്ത് അതൊക്കെ കാല് അത്രയും ടൈറ്റ് കാണിച്ചാൽ എന്താ അറിയാ, നീ ഗിയർ ലോറിൽ ഒരുപാട് ബലം പിടിച്ചാണ്, തട്ടി ഇട്ട് കഴിഞ്ഞാൽ ടോപ്പ് ഗിയർ കറക്റ്റായിട്ട് വീഴും. പുറത്ത് ഗിയർ ഇങ്ങനെ തട്ടിയാ നിലയെ പിടിച്ചാ, ഒരുപാട് ബലമൊന്നും നമ്മൾ പിടിക്കണ്ട. ഇപ്പൊ വണ്ടിയുടെ വേഗത കൂടിയപ്പോ നിന്റെ കയ്യിൽ സ്റ്റിയറിംഗ് നിൽക്കാത്തതാണ്ട. ഫോൺ അടിച്ചോ നമുക്ക് അങ്ങേ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ട. എവിടെ കാലു വരണം? ബ്രേക്കിൽ കാലു വന്നെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, ബ്രേക്ക് ഇട്ട് സ്ലോ ചെയ്ത് സ്ലോ ചെയ്തു സ്ലോ ചെയ്ത് ചെയ്തു ക്ലച്ച് ഫുള്ളായിട്ട് ചോട്ടു ചോട്ട് ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലയച്ച്. എന്നിട്ട് ഏത് ഗിയറിലോട്ട് വരണം? ന്യൂട്രൽ ഇങ്ങോട്ട് നീങ്ങി താഴോട്ട് സെക്കൻഡ്. ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത്, സ്റ്റിയറിംഗ് രണ്ട് വേണ്ടി പിടിച്ചോ. ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത്, ക്ലച്ച് ചെയ്ത് പതുക്കെ കാലം ഇട്ടോളൂ, വണ്ടി ഉരുളും. അണ്ട് അവിടെ നോക്ക്, അണ്ട് തിരിക്കി തിരിക്കി, ബ്രേക്കിൽ നിന്ന് കാലെടുക്ക്, ഇനി കാലെടുക്ക്, തിരിക്കി. തിരിച്ചിട്ടില്ല എപ്പോഴും, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക? തിരിക്കാത്തതാണ്, ആലോചനയാണ് തിരിക്കാതെ. നേരെയാക്കുമോനെ, നേരെയാക്കട നേരെയാക്കട മതി, പൂർണ്ണമായിട്ടും ബ്രേക്കിൽ നിന്ന് കാലം മാറ്റി ക്ലച്ച് ചെയ്ത് പതുക്കെ കാലം ഇടും. ചെറുതായിട്ട് സ്പീഡ് കൊടുക്കും, ഒരുപാട് പ്രസ് ചെയ്ത് ചെറുതായിട്ട് സ്പീഡ് കൊടുത്തവനെ കൊടുക്ക്, കൊടുക്കട സ്പീഡ്. ഓണടി ആ ചേട്ടനെ അറിയിച്ചു കൊടു നമ്മള് വരുന്ന. ആക്സിലേറ്റർ നിന്ന് പൂർണ്ണമായിട്ടും കാലം മാറ്റി ക്ലച്ച് ഓടിക്കുക, തേർഡ് ന്യൂഷ് തേർഡ് ക്ലച്ച് ചെയ്ത് കാലെടുത്ത് പോട്ടെ, ഒരേ പോലെ സ്പീഡ് കൊടുക്കുക. ഇടുന്ന ഗിയർ നോക്കരുത്, മറന്നും പോരുത് കേട്ടാ, നോക്കാതെ പറയണം. നല്ല ഓർമ്മ വെച്ചോണെങ്കിൽ
ക്ലിയർ ചെയ്താന്നുള്ളത്. അപ്പൊ അതൊക്കെ നാലും കൂടി ഒരു ജംഗ്ഷനായി. ഈ റോഡെല്ലാം എനിക്ക് പരിചയമുള്ളതാണ് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ഫോൺ അടിച്ചവൻ നന്നായിട്ട് ബ്രേക്ക് കാലുണ്ടല്ലോ. ഒട്ടോരേ പോലീസിലൂടെ കൊടുത്തേ പതുക്കെ പതുക്കെ സ്പീഡ് കുറച്ച് വരണേ. ഒരേ പോലെ സ്ഥലം എടുത്തു നോക്കി നോക്കി ലെഫ്റ്റിലോട്ട് ഫോണടി. നാലും കൂടി ഒരു ജംഗ്ഷൻ ആയിരുന്നു. അവിടെ വരുമ്പോഴും വണ്ടിയുടെ വേഗത കുറച്ചോണം കേട്ടോ. ബ്രേക്കിൽ കാല് വന്നടാ ക്ലച്ച് ആകുമ്പോൾ കേട്ടു സെക്കൻഡ് ആകുമ്പോൾ നിലം പിടിക്കരുത് ന്യൂട്രൽ സെക്കൻഡ് ബ്രേക്കിന്ന് കാലം വിട്ട് ക്ലച്ചിന് പതുക്കെ കാലിട്ടത് രണ്ട് സൈഡും ഒന്ന് കണ്ണ് ഓടിച്ചോണം കേട്ടോ. കേട്ടോ ഒരേപോലെ സ്ലോ കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ ഒരേപോലെ സ്ലോ കൊടുക്കുക. ബലം പിടിക്കല്ലേ മോനെ സ്ലോ എടുത്ത മക്കള് ക്ലച്ച് ചോട്ട് വലതേലും മാറ്റി ചോട്ട് തേടാക്കി വലം പിടിക്കരുത് നോട്ട്സ് തേട് ക്ലച്ചിന്ന് കാലെടുക്കും മോനെ ഒരേപോലെ സ്ലോ പതുക്കെ പറയും ഓണടിയാ പതുക്കെ പറയും റൈറ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് അവിടെ നിന്ന് റൈറ്റ് ആ തിരിയണ്ട താഴോട്ട് കേട്ടാ സൈഡ് മറർ നോക്കും വണ്ടി വരുന്നുണ്ടാ ഇല്ലാന്ന് ഉറപ്പുവരുമ്പോൾ ബ്രേക്കിൽ കാലോ വന്ന ക്ലച്ച് ഫുള്ളായിട്ട് ചെയ്യോട്ട് ഫുള്ള് ചെയ്യോട്ട് സെക്കൻഡ് ആക്ക് ബലം പിടിക്കരുത് ന്യൂട്രൽ ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് ബ്രേക്കിൽ കാല് വെച്ചോണം ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത് ഹോൺ അടിച്ച അവിടെ തിരിച്ചിരിച്ചോടും ബ്രേക്കിൽ നിന്ന് ഇനി കാലെടുക്ക് ക്ലച്ച് ചെയ്ത് കാലിട്ടോടും പതുക്കെ പതുക്കെ വണ്ടി കയറി ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിക്കണം കേട്ടോ നേരെ ആക്കിക്കോളും. ഇൻഡിക്കേറ്റർ എന്തിനാണ് ഓഫ് ആക്കുന്നത് ഇത്ര നേരം നീ ഓഫ് ആക്കിയിട്ടാണ് ഓഫ് ആയത് പിന്നെ സിയറിങ് തിരിഞ്ഞ് നേരെ വരുമ്പോ ഇൻഡിക്കേറ്റർ ഓഫ് ആണ് കേട്ടോ. നമ്മൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടി റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണ് സിയറിങ് തിരിക്കാതെ വരുത്തി അപ്പോഴാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഒന്ന് ജസ്റ്റ് ഓഫ് ആയി. ഇതിപ്പോ സിയറിങ് തിരിഞ്ഞ് തന്നെ കട്ട് ഓഫ് ആയിക്കോളും. കോട്ടെ സ്പീഡ് കൊടുത്തവനെ കോട്ടെ സ്പീഡ് കൊടു ക്ലച്ച് ചോട്ട് പോലെ വലതാലും മാറ്റ ചോട്ട് തേടാ കോട്ടെ ക്ലച്ച് ചെയ്താലിട്ടുള്ളു ഒരേപോലെ സ്പീഡ് കൊടുത്തവനെ പൂർണ്ണമായിട്ടും ക്ലച്ച് ചെയ്ത് കാലെടുക്കണേ പതുക്കെ പതുക്കെ ഒരുപാട് വേഗത വേണ്ട ആ ലോറിയുടെ സൈഡ് ചേർന്ന് അങ്ങ് പോകണം കേട്ടോ. പതുക്കെ ബലം പിടിക്കരുത് ഒരേ പുരസ്സിൽ കൊടുക്കണം കൊടുക്കും ഇത് ഏത് ഗിയറിലാണ് കിടക്കുന്നത് പിടിക്കാനല്ല പറഞ്ഞത് ബ്രേക്കിൽ കാല് വെച്ചോണോന്ന് പറഞ്ഞു പിടിച്ചപ്പോ എന്ത് സംഭവിച്ചു ബലം പിടിക്കരുത് സിയറിങ്ങിൽ ഇപ്പൊ ഇച്ചിരി ബലം പിടിച്ചാട്ടാ ഒരേ ബലം സ്ലോ ആ രണ്ടുപേരും നടന്നു വരുന്നതാണ്ട അവിടെ നിന്ന് ഇച്ചിരി കയറ്റി ഒതുക്കി നിർത്തണം നമുക്ക് കേട്ടാ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ പോട്ടെ ഇട്ട ബ്രേക്കിൽ കാല് ബലം പിടിക്കല മോനെ ഇട്ടാ ബലം പിടിക്കല സിയറിങ്ങിൽ എന്തിനാ ബലം പിടിക്കുന്ന ക്ലച്ച് ഫുള്ളായിട്ട് ഓടിയോ ഫുള്ളി ഓടിയോ ബ്രേക്ക് വിട്ട് നിർത്തിക്കാൻ നോട്ടില്ല.